സാഹചര്യം. രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ ശബ്ദം അത് തന്നെയാണ് ഇവരുടെ ഭയം, അത് തന്നെയാണ് ഇവരുടെ ഭയം എന്ന് പറയുന്നത്. ഇപ്പോൾ അംഗസംഖ്യ കൂടിയെന്നും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം അതിശക്തമാണ് എന്നുള്ളതും. ശരി, ശ്രീ പണിക്കർ ഇവിടെ അനവസരത്തിലായിപ്പോയി ഇങ്ങനെ ഒരു അടിയന്തരാവസ്ഥക്കെതിരായ പ്രമേയം കൊണ്ടുവന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ന്യായീകരണമായിട്ട് വരുന്നത്. മാത്രമല്ല കഴിഞ്ഞ രണ്ട് ദിവസവും പാർലമെന്റിൽ മുഴങ്ങിയത് നീറ്റ് 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 എന്നുള്ള മുദ്രാവാക്യമായിരുന്നു. അതേക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല. സമകാലിക സംഭവങ്ങളെക്കുറിച്ച് ഒരു പ്രമേയവും അവിടെ വന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഇങ്ങനെ ഒരു അജണ്ടയുടെ പേരിൽ ഇങ്ങനെ ഒരു പുറമേക്ക് പ്രതിപക്ഷ ഐക്യമില്ല, അത് ഏത് സമയത്തും തകരാവുന്ന ഒന്നാണ് എന്നൊരു തോന്നലുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു വശത്ത് സമവായത്തിന്റെ ഭാഷ പറയുമ്പോഴും മറുവശത്ത് ഇങ്ങനെയുള്ള ഭിന്നിപ്പിന്റെ കാര്യങ്ങൾ കൊണ്ടുവരുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു തന്ത്രപരമായ നീക്കം അതിൽ കൊത്തില്ല എന്നാണ് ദീപ്തി വേരി വർഗീസ് പറയുന്നത്. ഇന്ന് കെ സി വേണുഗോപാലും ഈ രീതിയിൽ സംസാരിച്ചിരുന്നു. ഇതൊന്നും ഇന്ത്യ മുന്നണിയെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. കഴിഞ്ഞ ദിവസങ്ങളിലും പാർലമെന്റിലേക്ക് വരുമ്പോൾ തന്നെ ഒറ്റക്കെട്ടായി ഞങ്ങൾ വരുന്നു, വന്നതിന് ശേഷവും ഞങ്ങൾ കൂടിയാലോചന നടത്തുന്നു, അങ്ങനെ തന്ത്രങ്ങൾ രൂപീകരിച്ചേ ലോക്സഭയിലേക്ക് ഞങ്ങൾ വരികയുള്ളൂ എന്നാണ്. ഇത് ഭിന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് തന്നെ കരുതിക്കോളൂ. അതായത് ഇപ്പോൾ ഭരണകക്ഷി പ്രതിപക്ഷത്തിനെ ഭിന്നിപ്പിക്കാനായിട്ട് ഒരു വിഷയം എടുക്കുന്നു. ഭിന്നിപ്പിക്കാൻ അവർക്ക് ശ്രമിക്കാം, ഭിന്നിപ്പിക്കാൻ സാധിക്കില്ലല്ലോ. ഇന്നിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായിരിക്കുന്നത് ആരൊക്കെയാണ്? കോൺഗ്രസ് ആണ്. അപ്പൊ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളെല്ലാം എവിടെയാണ്? അപ്പൊ അവരുടെ ജനാധിപത്യ മൂല്യം എന്താണ്? അടിയന്തരാവസ്ഥയെ അവരെങ്ങനെയാണ് കാണുന്നത്? അത് ഇന്നും റെലവെന്റ് ആണ് എന്നുള്ളത് അവർ കാണുന്നുണ്ടോ? 50 വർഷം പൂർത്തിയാകുന്ന ഒരു വേളയിലത്തേക്ക് വരുമ്പോൾ അത് വളരെ സിഗ്നിഫിക്കന്റ് ആണ് നമ്മുടെ പാർലമെന്റിൽ അതിനെപ്പറ്റി അവതരിപ്പിക്കുന്നത് എന്നുള്ള ചിന്ത അവർക്കുണ്ടല്ലോ. അതെന്താണ് കോൺഗ്രസ് മനസ്സിലാക്കാത്തത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ കഴിയും? അപ്പോൾ ഭിന്നിപ്പിക്കാനായിട്ട് വേണമെങ്കിൽ ശ്രമിക്കാം, പക്ഷെ ഭിന്നിക്കണമെങ്കിൽ അവർ തന്നെ വിചാരിച്ചാലേ പറ്റൂ. ഇത് ഇന്ത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു ആശയത്തിലൂടെയുള്ള ഒരു വിയോജിപ്പോ അതിലുണ്ടാകുന്ന ഒരു ഭിന്നതയെ ഇവർക്ക് ഗുണമാക്കാമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ശ്രീ സി ആർ നീലകണ്ഠനാണെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ബാബറി മസ്ജിദ് പോലെയുള്ള വിഷയത്തിനെ പറ്റി അദ്ദേഹം പറഞ്ഞു. ഗാന്ധി വധത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ വധത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. നോക്കൂ, ഇതെല്ലാം തന്നെ ഈ മൂന്ന് വിഷയങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ അനേകം കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മണിപ്പൂരിലേത് ഉൾപ്പെടെയുള്ള പല കലാപങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ഇവിടെ അസാസിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതല്ല ഇവിടെ വിഷയം. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പാർട്ടിക്ക് നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഭരണഘടനയെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള പല പദ്ധതികളും കൊണ്ടുവന്നുകൊണ്ട് പൗരാവകാശങ്ങളെ രാജ്യമൊട്ടാകെ ഇല്ലാതാക്കിക്കൊണ്ട് മഹാത്മാഗാന്ധി വധത്തിനെതിരായിട്ട് അങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവന്നാൽ ബി ജെ പിക്ക് ആ പ്രമേയത്തെ അനുകൂലിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഇവിടെ ഉന്നയിച്ചത്. അല്ല, അത് എന്തുകൊണ്ട് അവർക്ക് കഴിയില്ല? ഗാന്ധി വധത്തിന്റെ ദിവസം അവരാരും ഗാന്ധിയുടെ റിമംബ്രൻസിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ഏജൻസി ബി ജെ പിക്കാരെയോ അല്ലെങ്കിൽ അങ്ങനെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലും അതിൽ കുറ്റക്കാരായിട്ട് കണ്ടിട്ടുണ്ടോ? ഏത് സാഹചര്യത്തിലാണ് അന്ന് ആർ എസ് എസ് നിരോധിക്കപ്പെട്ടതും പിന്നീട് പട്ടേലിനും നെഹ്റുവിനും ആ നിരോധനം പിൻവലിക്കേണ്ടി വന്നതും എന്തിന്റെ പേരിലാണ്? അപ്പൊ നിങ്ങൾക്കൊരു ഏജൻസിയെ സസ്പെക്ട് ചെയ്യാം, നിങ്ങൾക്ക് എൻക്വയറി നടത്താം, നിങ്ങൾക്ക് അതിന്റെ പേരിൽ റിപ്പോർട്ട് കിട്ടാം. പക്ഷേ ആ റിപ്പോർട്ടിൽ നിങ്ങളുടെ സസ്പെൻഷൻ എന്താണോ അത് സാധൂകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പിന്നെയും അത് പറയുന്നതിന്റെ സാങ്കത്യം അങ്ങനെയാണെങ്കിൽ എന്താണ്? അപ്പൊ ഞാൻ പറയുന്നത് അടിയന്തരാവസ്ഥ നടന്നിട്ട് 50 വർഷമായി, അത് പറയാൻ പറ്റില്ല. പക്ഷേ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെയാണോ സസ്പെക്ട് ചെയ്തിരുന്നത് അവരെ പുറത്തുവിട്ടതിന് ശേഷവും ഞങ്ങൾ അതേ ആരോപണം വീണ്ടും ഉന്നയിക്കും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്തിലെ കലാപം, ഗുജറാത്തിലെ കലാപവുമായി ബന്ധപ്പെട്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇൻഡിഫറൻസ് ഉണ്ടായി എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണം ഉണ്ടായി. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് തന്നെ സിബിഐയും SIT ഒക്കെ തന്നെ അത് അന്വേഷിച്ചു. അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹത്തിനെതിരാത്തിൽ കുറ്റമില്ലായിരുന്നു എന്ന രീതിയിലത്തേക്ക് ഈ ഏജൻസികൾ കണ്ടെത്തി. പിന്നീടുണ്ടായിരുന്ന പല കമ്മീഷനുകളും അത് കണ്ടെത്തി. അത് ഭരിക്കുന്ന സമയം ആരാണ്? കോൺഗ്രസ് ആണ് അധികാരത്തിൽ. എന്നിട്ടാണ് അദ്ദേഹം ക്ലിയർ ചെയ്യപ്പെടുന്നതും അദ്ദേഹം പിന്നീട് ഈ കാര്യത്തിലേക്ക് വരുന്നതും. ഇന്നും കോൺഗ്രസ് പക്ഷെ പറയുന്നത് എന്താണ്? ഗുജറാത്ത് വധവുമായി ബന്ധപ്പെട്ട് അതിൽ നരേന്ദ്രമോദിക്ക് പങ്കുണ്ട് എന്ന് തന്നെയല്ലേ? അപ്പൊ നമുക്ക് അനുകൂലമാക്കുന്ന വിഷയങ്ങളിൽ എത്ര പഴയ വിഷയങ്ങൾ വേണമെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാം, പക്ഷേ നമുക്കെതിരായിട്ടുള്ള വിഷയങ്ങളിൽ അതിനെപ്പറ്റി പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്. ഞാൻ പറയുന്നത് അതേപോലെ തന്നെ ഇപ്പൊ ഈ ചർച്ചയിൽ പറഞ്ഞു പിന്നെ ഇന്ദിരാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പി ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് ശ്രീ സി ആർ നീലകണ്ഠൻ പറഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷൻ ദിവസം എല്ലാ വർഷവും
നരേന്ദ്രമോദി അവർക്ക് റെസ്പെക്ട് കൊടുക്കാറുള്ളതാണ്. തന്നെയുമല്ല അദ്ദേഹം ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്, അതിന്റെ വീഡിയോസ് യൂട്യൂബിലുണ്ട്. അദ്ദേഹം ബലിദാനം ചെയ്തു എന്നാണ് പറയുന്നത്. ഇന്ദിരാഗാന്ധി രാജ്യത്തിന് വേണ്ടി അവരുടെ ജീവൻ ബലിദാനം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ കൂടി നിലപാടാണ്. അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള എല്ലാ ആൾക്കാരുടെയും, ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥയുടെ പേരിൽ എതിർത്തവർക്കും അനുകൂലിച്ചവർക്കും എല്ലാവർക്കും അവരുടെ വധം എന്ന് പറയുന്നത് ഏറ്റവും നിന്ദ്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു സൂപ്പർ റിലേറ്റീവ് കാര്യം, അതായത് ഇപ്പോ ഏതെങ്കിലും സെലക്റ്റീവ് ആയിട്ടുള്ള മാധ്യമങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങൾക്കും ആ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. ഏതെങ്കിലും ആളിനെ അറസ്റ്റ് ചെയ്തോ? ഇപ്പൊ സ്റ്റാൻ സ്വാമിയുടെ ഉദാഹരണം പറഞ്ഞു. ശരി, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നിരവധി ആൾക്കാർക്ക്, പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ആ അവസ്ഥ ഉണ്ടായിരുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ആരുടെയെങ്കിലും പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടോ? ഉണ്ട്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 100% ജനവിഭാഗങ്ങളുടെയും പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. അതിനോടൊപ്പമാണ് ഭരണഘടനയെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ, ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള പ്രവർത്തനം ഉണ്ടായത്. അപ്പൊ അതിനെപ്പറ്റി പറയുന്ന സമയത്ത് ഏതോ ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി ഇനി അടിയന്തരാവസ്ഥ ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് പൂർത്തിയായോ? ഞാനൊരു കാര്യം പറയട്ടെ, 1919 മറ്റോ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നാണ് എന്റെ ഓർമ്മ. നമ്മളത് മറന്നിട്ടുണ്ടോ? ഇത്ര കാലം കഴിഞ്ഞതിന് ശേഷവും ഏതോ ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് ആ സൈറ്റ് വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ശേഷം പോലും അടിയന്തരാവസ്ഥക്കെതിരെ സംസാരിക്കരുത് എന്നല്ല പറഞ്ഞത് ശ്രീ പണിക്കർ. അതല്ലല്ലോ ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കേണ്ട അടിയന്തര വിഷയം എന്നാണ് പറഞ്ഞത്. അതാണ് രണ്ടുപേരും പറഞ്ഞത്. അതാണ് ഉള്ള സമയമാണിത്. അല്ല, അത് അത് ഉന്നയിക്കാം. അതിനാണല്ലോ പ്രതിപക്ഷം അവിടെ ഇരിക്കുന്നത്. ഭരണകക്ഷി അതിന് തയ്യാറാകുന്നില്ല എങ്കിൽ അത് പറയാനാണല്ലോ പ്രതിപക്ഷം അവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ June 25 and June 26 എന്തായിരുന്നു പ്രത്യേകത ഉണ്ടായിരുന്നത് എന്നും അതിന്റെ 50th പോകുമ്പോൾ എന്താണ് എന്നുള്ളതുമാണ്. താങ്കൾ ഇവിടെ ശശി തരൂർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഈ ശശി തരൂർ തന്നെ ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട് ബ്രിട്ടൻ ഇന്ത്യക്ക് റെപ്പറേഷൻസ് നൽകണം എന്ന് പറഞ്ഞിട്ടുള്ളയാളാണ്. എന്നാൽ ഇതേ ശശി തരൂർ ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട ഒരു സ്മാരകം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഭൂതകാല സ്മരണകൾ അല്ലെങ്കിൽ വിഭജനവുമായി ബന്ധപ്പെട്ട, ജാലിയൻ വാലാബാഗ് ആണെന്ന് തോന്നുന്നില്ല, വിഭജനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ ഹൊറേഴ്സ് റിമംബറൻസ് ഡേ എന്ന് പറഞ്ഞു വന്നിരുന്ന സമയത്ത് അതിനെ എതിർത്തു. പക്ഷേ അതേ ശശി തരൂർ തന്നെ UNൽ അദ്ദേഹം അണ്ടർ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഹോളോകോസ്റ്റുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള റിമംബറൻസ് ഡേ കൊണ്ടുവരാനായിട്ട് മുൻകൈയെടുത്ത ഒരു വ്യക്തി അദ്ദേഹമാണ്. അപ്പൊ ഞാൻ പറഞ്ഞാൽ താങ്കൾ ഇപ്പോ ഒരു വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല വിഷയങ്ങളിലും അദ്ദേഹം വിരുദ്ധമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണലായിരുന്നു പിന്നെ എമർജൻസി എന്നൊരു വാക്ക് പറഞ്ഞു. ഇന്റേണൽ സെക്യൂരിറ്റിയും പ്രിവി പേഴ്സിനെ പറ്റിയും ജയപ്രകാശ് നാരായണനെ പറ്റിയും പറഞ്ഞു. രാജ്നാരായണനെ പറ്റി പറഞ്ഞില്ല. രാജ്നാരായണനെ പറ്റിയും അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയെയും പറ്റി പറഞ്ഞില്ല. അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യപ്പെട്ടത് എന്നതിനെ പറ്റി പറഞ്ഞില്ല. അത് മാത്രം എന്താണ് പറയാതിരുന്നത്? ഈ പറഞ്ഞ അതേ ടൈംസ് ഓഫ് ഇന്ത്യ അന്ന് പറഞ്ഞ എന്താണ്, ഒരു ട്രാഫിക് ടിക്കറ്റിനോ മറ്റോ ഒരു പ്രധാനമന്ത്രിയെ ഫയർ ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമായി പോയി എന്ന്. അപ്പൊ അവർക്ക് ബയാസില്ല. ഇനി പറഞ്ഞു. ശരി ദീപ്തി. അല്ല, അത് സൗകര്യപൂർവ്വം മറന്നൊന്നുമല്ല, അതെല്ലാം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ചർച്ച നടത്തുന്ന കാര്യം, ഈ എമർജൻസി പീരീഡിൽ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നടന്നിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ദിവസങ്ങളിൽ. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചല്ലോ. അപ്പോ ഈ നടന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതല്ല പറഞ്ഞത്. ഞാനത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എന്ന് പറയാൻ കാരണം, അത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. എമർജൻസി ഡിക്ലെയർ ചെയ്തത് ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു സംശയവും വേണ്ട. പിന്നെ അങ്ങനെ ഡിക്ലെയർ ചെയ്ത സാഹചര്യത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അത് മോശമായ കാര്യമാണെങ്കിൽ, അനീതിയാണെങ്കിൽ, തീർച്ചയായിട്ടും അതന്ന് ഭരിക്കുന്ന ഭരണകൂടം അഡ്രസ്സ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അവരാണ് അതിന്റെ ഉത്തരവാദികൾ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുള്ള കാര്യമല്ല. പക്ഷേ ഇത് ഇത്തരത്തിൽ അനീതി ആകുമെന്നോ ഇത്തരത്തിൽ അനീതികൾ നടക്കണമെന്നോ ഇപ്പോൾ ചെയ്യുന്നത് പോലെ, ഇന്ന് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ചെയ്യുന്നത് പോലെ പർപ്പസ്ഫുള്ളി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ വളരെ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ കമ്മീഷനിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ ഏറ്റവും വിശ്വാസം
വിശ്വാസ്യതയോടെ കണ്ടിരുന്ന രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷനെ പോലും വ്യഭിചരിച്ച ഒരു സാഹചര്യമല്ലേ ഉണ്ടായത്? രണ്ട് റിട്ടയർഡ് ആളുകളെ, രണ്ട് റിട്ടയർഡ് ഉദ്യോഗസ്ഥരെ, ഐ എ എസുകാരെ വളരെ പെട്ടെന്ന് കൊണ്ടുവന്ന് അതിലേക്ക് വെക്കുന്നു. എന്ത് സുതാര്യതയാണ് ഇപ്പോൾ ഉള്ളത് ഇന്ത്യ ഇലക്ഷൻ കമ്മീഷന്? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രാജ്യത്ത് സംഭവിക്കുന്നത് കണ്ടില്ല എന്ന് നടിക്കരുത്. ഇന്നും സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ പറഞ്ഞത് ഈ എമർജൻസിയുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധി പിന്നീട് പറഞ്ഞിട്ടുള്ള അത് അന്ന് സംഭവിച്ച പല കാര്യങ്ങളും അന്ന് ചെയ്ത് ശരിയായില്ല, എമർജൻസി ഡിക്ലെയർ ചെയ്ത് തെറ്റായില്ല, തെറ്റായി എന്നല്ല അവർ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പറഞ്ഞത് അന്ന് സംഭവിച്ച പല കാര്യങ്ങളും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ ഇന്റേണൽ സെക്യൂരിറ്റി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ വളരെ വളരെ പിന്നെ എന്താ പറയുക, അതിനെ അത് മറ്റുള്ള മോശമായ കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് പർപ്പസ്ഫുള്ളി വിചാരിച്ചിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു എന്ന് നമുക്ക് കരുതാൻ ഇവിടെ കഴിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ പ്രമേയം ഇവിടെ അവതരിപ്പിച്ചതിൽ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അതൊരു പൊളിറ്റിക്കൽ ഗിമ്മിക്ക് മാത്രമാണ്, അതൊരു പി ആർ വർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു പരിധിവരെ ഞാൻ അംഗീകരിച്ചു തരാം. ഇപ്പോൾ എമർജൻസിയോട് താല്പര്യമില്ലാതിരുന്ന, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന എമർജൻസിയോട് താല്പര്യമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇന്ത്യ മുന്നണിക്കകത്തുള്ള ആളുകൾ അതിനകത്ത് വിഭിന്നമായ അഭിപ്രായമായിരിക്കും ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടി നടത്തിയ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിന് രാജ്യത്തിന് എന്താണ് ഗുണമുള്ളത്? ഇന്ത്യയുടെ പാർലമെന്റ് പുതുതായി ചേരുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യത്തിന് പിന്നെ അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ഒരു പ്രമേയത്തിന്, സ്പീക്കർ അവതരിപ്പിക്കുന്ന ഒരു പ്രമേയത്തിന് ഈ രാജ്യത്തിന് അതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത് എന്നുള്ളതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? അങ്ങനെ രാജ്യത്തിന് പ്രത്യേകിച്ച് യാതൊരു നേട്ടവും ഇല്ലാത്ത, എന്നാൽ ഇതിനേക്കാൾ വേഴ്സായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു രാഷ്ട്രീയ ഗിമ്മിക്ക് ഇവിടെ ബി ജെ പി കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞുണ്ടായിരിക്കുന്ന, ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു, ഞാൻ സ്റ്റാൻസ്വാമിയുടെ കാര്യം പറഞ്ഞതിനെയൊക്കെ അദ്ദേഹം പറഞ്ഞു, അതിനും അപ്പുറം എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് പീഡന കേസില്, ഹത്രാസിൽ സംഭവിച്ചത്, ഉന്നാവോയിൽ സംഭവിച്ചത്, പീഡന കേസിലെ പ്രതിയെയും ആ സാക്ഷികളെയും മുഴുവൻ കൊന്നുകളഞ്ഞത് ഒരു ഭരണകൂടമാണ്. യു പിയിൽ ഇന്ന് ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്ന അപജയം എന്ന് പറയുന്നത്, പരാജയം എന്ന് പറയുന്നത് മുഴുവൻ അവിടെ ചെയ്തു കൂട്ടിയ നീതികേടുകളുടെ ഒരു റിസൾട്ടാണ്. ഈ രാജ്യം മുഴുവൻ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ വെറുപ്പിന്റെ രാജ്യത്ത് സ്നേഹത്തിന്റെ കട തുറക്കണം എന്ന് പറഞ്ഞ് ഭാരത് ജോഡോ യാത്രയും ഭാരത് ന്യായ് യാത്രയും നടത്തിയ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വലിയ അംഗീകാരം, യു പി എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഇല്ലാതായ സാഹചര്യം, അതിനകത്ത് മറ്റ് ചില രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഉണ്ടാകാം. ഒരുപക്ഷെ നരേന്ദ്രമോദിയും അവിടുത്തെ മുഖ്യമന്ത്രിയും തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കും, അതെല്ലാം അതിനകത്ത് ഉണ്ടാകാം. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് ജനങ്ങളെതിരായിരിക്കുന്നു, ജനങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെ ഒന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ റിസൾട്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അതിനെ ഏതൊക്കെ തരത്തിലാണ് നേരിടേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് നേരിടുക എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലും ഇന്ത്യ മുന്നണിയെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.